ഡിജിറ്റൽ സേവന മേഖലയിൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡിനൊപ്പം വോയിസസ് സർവീസിന് കേരള വിഷന് അനുമതി ലഭിച്ചു. ഇന്റർനെറ്റ് കേബിൾ ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കൊപ്പം ഇനി മുതൽ ടെലിഫോൺ സേവനം കൂടി കേരള വിഷൻ ബ്രോഡ്ബാൻഡിലൂടെ ലഭ്യമാക്കാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ദൃശ്യമാധ്യമ രംഗത്ത് കേരള വിഷൻ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ സ്വീകാര്യമായതോടെ കേരള വിഷൻ ബ്രോഡ്ബാൻഡിനൊപ്പം വോയിസസ് സർവീസിനുള്ള അനുമതിയും ലഭിച്ചു. കേരളം മുഴുവൻ സർക്കിൾ പരിധിയിൽ VNO ആക്സസ് ലൈസൻസ് പ്രകാരം നടപ്പിലാക്കുന്ന സാങ്കേതികതയിൽ ലാൻഡ് ലൈൻ കണക്ഷൻ നൽകാൻ കഴിയുന്ന സേവനങ്ങൾക്കൊപ്പം മൊബൈൽ ഫോണിൽ കൂടി സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയും എന്നതാണ് ഇതിന്റെ പ്രത്യേകതയെന്ന് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ കെ ഗോവിന്ദൻ പറഞ്ഞു. VoIP എന്ന ഒരു സർവീസ് ആണ്, സർവീസ് നൽകുന്നതിനുള്ള അനുബന്ധിച്ചാണ് കേരള വിഷന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഈ സർവീസിന് വേണ്ടി ലഭിക്കുന്ന ലൈസൻസിന്റെ പേര് VNO ആക്സസ് ലൈസൻസ് എന്നാണ്. നമുക്ക് സർക്കിൾ ലെവലിലുള്ള കേരളത്തിലെ കേരളം പൂർണ്ണമായും നൽകുന്ന സർക്കിൾ ലെവലിലുള്ള ഒരു ലൈസൻസ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഈ ലൈസൻസ് പ്രകാരം ഒരു സാധാരണ ലാൻഡ് ലൈൻ കണക്ഷന് എന്തെല്ലാം സേവനങ്ങൾ നൽകാൻ കഴിയുമോ അതെല്ലാം കഴിയുമെന്ന് മാത്രമല്ല, മൊബൈൽ മുഖേന നൽകാൻ കഴിയുന്ന കുറെ സേവനങ്ങൾ കൂടി ഇതിന് നൽകാൻ കഴിയും. ഒരേ സമയത്ത് ഒരു ലാൻഡ് ലൈൻ കണക്ഷനാണ്, അതുപോലെ തന്നെ ഒരു മൊബിലിറ്റി പരിമിതി കുറെ പരിമിതമായ രീതിയിലുള്ള മൊബിലിറ്റി ഫെസിലിറ്റി കൂടി ഇതിന് ലഭിക്കും. ഇതോടൊപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത് ഒരു ലാൻഡ് ലൈൻ കണക്ഷന്റെ പ്രത്യേകത അതൊരു ഒരാളുടെ ഒരു ഐഡന്റിറ്റിയാണ്. ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ ഒരു ലാൻഡ് ലൈൻ കണക്ഷൻ നമുക്ക് VoIP മുഖേന ലഭ്യമാകുമ്പോൾ ആ ലാൻഡ് ലൈൻ കണക്ഷൻ ലഭിക്കുമ്പോൾ നമുക്ക് ഹാൻഡ്സെറ്റ് വേണമെന്ന് നിർബന്ധമില്ല. സാധാരണയുള്ള ഒരു ഹാൻഡ്സെറ്റ് വേണമെന്ന് നിർബന്ധമില്ല. പഴയ പരമ്പരാഗത രീതിയിലുള്ള ഫോൺ വേണമെന്ന് നിർബന്ധമില്ല. അതിന് പകരം ഇപ്പോഴുപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആ എല്ലാ സൗകര്യങ്ങളും അതിന് പ്രയോജനപ്പെടുത്താൻ കഴിയും. മാത്രമല്ല ആ വീട്ടിൽ ഒരു വൈഫൈ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ ആ വൈഫൈ കണക്ടിവിറ്റിയുടെ പരിധിക്കുള്ളിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ നിന്നോ മുറ്റത്ത് നിന്നോ അല്ലെങ്കിൽ അപ്സ്റ്റെയറിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും ഈ ഫോണിലൂടെ സംസാരിക്കാൻ കഴിയുമെന്നുള്ള സൗകര്യങ്ങളുണ്ട്. ഇതുപോലെ തന്നെ സാധാരണ മൊബൈൽ ഫോണിൽ ലഭ്യമാകുന്ന കോൾ ഫോർവേഡ് അതുപോലെ തന്നെ ഉള്ള സാധാരണ മൊബൈൽ ഫോണിലുള്ള എല്ലാ ഫീച്ചറുകളും ഇത് ലഭിക്കുകയും ചെയ്യും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിന് പുറമെ ഇതൊരു ഡൊമസ്റ്റിക് കസ്റ്റമറിനുള്ള സാധാരണ ഫീച്ചറുകളാണ്. ഇതിന് പുറമെ കുറെ ഇതിന് കമേഴ്സ്യലായിട്ടുള്ള സാധ്യതകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പൊ നമ്മൾ കസ്റ്റമർ കെയർ സൊല്യൂഷന് വേണ്ടിയിട്ട് ഉള്ള ഫീച്ചറുകൾ നിരവധി ഫീച്ചറുകൾ ഇതിന് നൽകാൻ കഴിയും. അതുപോലെ കാൾ സെന്റർ ഫീച്ചേഴ്സ് നൽകാൻ കഴിയും. വലിയ കമ്പനികൾക്ക് ആവശ്യമുള്ള മൾട്ടിപ്പിൾ ലൈനുകൾ PRA കണക്ഷനുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റികളും സൗകര്യങ്ങളും ഇതിന് നൽകാൻ കഴിയും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത. ഇത് ലഭിക്കുന്നത് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ദക്ഷിണേന്ത്യയിൽ ഇങ്ങനെ സർക്കിൾ ലെവലിൽ ഇതുപോലെ കണക്ഷൻ നൽകാൻ കഴിയുന്ന മറ്റ് കമ്പനികൾ ഇതുവരെ ലൈസൻസ് കരസ്ഥമാക്കിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ മറ്റ് MSOകൾക്ക് ലഭിക്കാത്ത ലൈസൻസ് ആണ് ഇപ്പോൾ കേരള വിഷൻ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നതെന്നും സേവനദാതാക്കൾക്ക് സേവനങ്ങൾ മുഴുവൻ ഒരു കുടക്കീഴിൽ അതും ജനകീയ നിരക്കിൽ എന്ന COA പ്രഖ്യാപിത നിലപാടിന് ലഭിച്ച അംഗീകാരം കൂടിയാണ് ഈ അംഗീകാരമെന്നും മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ ലൈസൻസിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് 1.5 വർഷത്തോളമായി. അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് ലഭിക്കുന്നതിന് വളരെയേറെ കാലതാമസം വന്നു. അത് പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര ദേശീയ തലത്തിലുണ്ടായിട്ടുള്ള ഭരണമാറ്റങ്ങൾ. ഒരു ഇതൊരു ഗവൺമെന്റ് ഇത്തരം ലൈസൻസുകൾ നൽകുന്നതിന് ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ തീരുമാനമെടുത്തുവെങ്കിലും അത് നൽകുന്നതിന് കുറെ അധികം സാങ്കേതികമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ടെലികോം കമ്പനികൾ, സാധാരണയുള്ള നമ്മുടെ ഐഡിയ, വോഡഫോൺ, എയർടെൽ പോലുള്ള സാധാരണ ടെലികോം കമ്പനികൾ നൽകുന്ന സേവനങ്ങളും അതുപോലെ BSNL പരമ്പരാഗതമായി നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളുടെ ഇടയിലുള്ള മറ്റൊരു ഫീച്ചർ എന്ന നിലയിൽ ഇതിന് ലൈസൻസിങ് ഏർപ്പെടുത്തിയ ശേഷം തന്നെ ഗവൺമെന്റിന് കുറേയധികം അമെൻമെന്റുകൾ വേണ്ടി വന്നു. ഈ അമെൻമെന്റുകളുടെ അടിസ്ഥാനത്തിൽ ഈ പലപ്പോഴും നടപടിക്രമങ്ങൾ നിർത്തിവെക്കപ്പെട്ടു, പിന്നീട് പുനരാരംഭിക്കുന്നു, വീണ്ടും നിർത്തിവെക്കുന്നു, ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ നടന്നു. അവസാനം ഒരു വലിയ റെഗുലേഷൻ തന്നെ ഇതിനു വേണ്ടി നടപ്പിലാക്കിയ ശേഷമാണ് ലൈസൻസ് നൽകാൻ ആരംഭിച്ചത്. അതിനിടയിൽ ദേശീയ തലത്തിലുള്ള ഞാൻ സൂചിപ്പിച്ച ഇലക്ഷൻ വന്നു, ഈ അടുത്ത കാലത്ത് കോവിഡിന്റെ പ്രശ്നങ്ങൾ വന്നു, ഇവയെല്ലാം ഈ നടപടിക്രമങ്ങളെ വളരെയേറെ പിന്നോട്ട് വലിച്ചിട്ട് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഇപ്പോ നമുക്ക് ഉള്ള ഈ അനുവാദം ലഭിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള മറ്റ് ടെലികോം സേവനദാതാക്കളും VNO ആക്സസ് ലൈസൻസ് സേവനദാതാക്കളും തമ്മിലുള്ള അന്തരം കൃത്യമായി ഡിഫൈൻ ചെയ്യുകയും ഇവ തമ്മിൽ ക്ലാഷ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു സൊല്യൂഷൻ ആണ് ട്രൈ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള DOT അംഗീകാരത്തോടുകൂടി നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളത്.